സുൽത്താൻ ബത്തേരിയിൽ ഇറങ്ങിയ പി എം ടു കാട്ടാനയെ പിടികൂടാനുള്ള ശ്രമം ഇന്നത്തേക്ക് ഉപേക്ഷിച്ചു ആന വേഗത്തിൽ സഞ്ചരിക്കുന്നതും ഒപ്പം മറ്റു രണ്ടാനകൾ സഞ്ചരിക്കുന്നതുമാണ് മയക്കുവേടി വെക്കാൻ തടസ്സം സൃഷ്ടിക്കുന്നത് നടപടി വൈകുന്നതിൽ പ്രതിഷേധിച്ച വനം മന്ത്രിക്ക് നേരെ യൂത്ത് ലീഗ് പ്രവർത്തകർ കരിങ്കൂടി കാണിച്ചു പി എം ടു എന്ന കാട്ടാനയെ പിടികൂടാനുള്ള ദൗത്യം ഇന്ന് രാവിലെ ഏഴര മുതൽ തന്നെ തുടങ്ങിയിരുന്നു ആനയെ ട്രാക്ക് ചെയ്യാനുള്ള സംഘമാണ് ആദ്യം വനത്തിലേക്ക് കയറിയത് അതോടൊപ്പം തന്നെ ഡോക്ടർ അരുൺ സക്കറയുടെ നേതൃത്വത്തിലുള്ള മയക്കുവേടി സംഘവും കാട്ടിലേക്ക് കയറി കുങ്കിയാനകളും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു രാവിലെ തന്നെ റേഡിയോ കോളർ ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ആനയെ കണ്ടെത്താൻ എളുപ്പത്തിൽ കഴിഞ്ഞു രാവിലെ മുതൽ തന്നെ ഈ ദൗത്യ സംഘം ആനയെ പിന്തുടരുന്നുമുണ്ടായിരുന്നു പക്ഷേ മയക്കുവേടി വെക്കാനുള്ള സാഹചര്യം ഒരു സമയത്തും ഒത്തു വന്നില്ല ഈ ആന വളരെ വേഗത്തിൽ സഞ്ചരിച്ചതാണ് പ്രധാനമായും തടസ്സമായത് മാത്രമല്ല ഈ പി എം ടുവിന് പുറമെ അതിനോടൊപ്പം മറ്റൊരു കൊമ്പനാനയും പിടിയാനയും കൂടി ഉണ്ടായിരുന്നു എന്നാണ് ദൗത്യ സംഘം പറയുന്നത് അതുകൊണ്ട് തന്നെ മയക്കുവേടി വയ്ക്കാൻ ഉള്ള സാധ്യതകൾ അതും ഇല്ലാതാക്കി മാത്രമല്ല കൂടുതൽ സമയത്തും ഈ ആന ഉണ്ടായിരുന്നത് ചതുപ്പുകളിലും അതുപോലെ കുത്തനെ ഉള്ള ഇറക്കങ്ങളിലും ഒക്കെ ആയിരുന്നു ഒരു സമതല പ്രദേശത്ത് കിട്ടിയാൽ മാത്രമേ ആനയെ മയക്കുവെടി വയ്ക്കാൻ കഴിയുകയുള്ളൂ കാരണം ആന മയങ്ങി വീഴുന്നത് ഒരു സമതല പ്രദേശത്ത് അല്ലെങ്കിൽ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് അത്തരത്തിൽ രണ്ട് മൂന്ന് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായതാണ് ഇന്നത്തെ ദൗത്യം വിജയിക്കാതിരിക്കാൻ കാരണം നാളെ രാവിലെ വീണ്ടും ഇത് ദൗത്യം തുടങ്ങുമെന്നാണ് വനം വകുപ്പ് അറിയിച്ചിരിക്കുന്നത് രാവിലെ തന്നെ മയക്കുവെടി സംഘവും മറ്റ് വനപാലകരും വനത്തിലേക്ക് പോകും വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്ന് സുൽത്താൻ ബത്തേരിയിലെത്തി കുപ്പാടി ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു അദ്ദേഹം ഉന്നത ഉദ്യോഗസ്ഥരുമായും ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുമായും ചർച്ച നടത്തി എത്രയും പെട്ടെന്ന് ആനയെ പിടികൂടാൻ ആകും എന്ന പ്രതീക്ഷയാണ് മന്ത്രിയും പങ്കുവച്ചത് ഇതിനിടെ മന്ത്രി ഇവിടെ നിന്ന് യോഗം കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിനിടെ സുൽത്താൻ ബത്തേരിയിൽ പ്രതിഷേധവും ഉണ്ടായി ആനയെ പിടികൂടാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകരാണ് മന്ത്രിയുടെ വാഹനത്തിന് കരിങ്കൊടി കാണിച്ചത്